നമസ്കാരം. ഹനാൻ ഹനാനി എന്ന പെൺകുട്ടി കുറച്ചുനാൾ മുൻപ് മാധ്യമങ്ങളിൽ ഒക്കെ ഇടം നേടിയിരുന്നു. കോളേജ് യൂണിഫോമിൽ കൊച്ചി നഗരപ്രദേശത്ത് മീൻ വിറ്റുകൊണ്ട് ആണ് ഈ കുട്ടി ശ്രദ്ധയിൽപ്പെട്ടത്. കോളേജിൽ പഠന ആവശ്യങ്ങൾക്കായി പണം വേണം. അപ്പോൾ അതിനായിട്ടാണ് ഈ കുട്ടി മീൻ വിറ്റുകൊണ്ട് കൊച്ചി നഗരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാർ ഈ കുട്ടിയെ കേരള സർക്കാരിൻ്റെ മകളായി ഏറ്റെടുത്തു. തുടർന്ന് ഖാദി ബോർഡിൻ്റെ കേരള സംസ്ഥാന ഖാദി മിഷൻ്റെ ഒക്കെ പ്രവർത്തകയായി മാറി. തിരുവനന്തപുരം കനകക്കുന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന ഖാദി ഉത്സവത്തിൽ ഖാദി വസ്ത്രങ്ങൾ അണിഞ്ഞ ഹനാൻ മോഡലായി പ്രത്യക്ഷപ്പെട്ടു. ഖാദി അധ്യക്ഷയായ ഖാദി ബോർഡ് അധ്യക്ഷയായ ശ്രീമതി മുൻ എം എൽ എ കൂടിയായ ശ്രീമതി ശോഭന ജോർജ് ഈ കുട്ടിയെ വാനോളം പുകഴ്ത്തുകയും ഖാദി ബോർഡ് ഈ പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു എന്നൊക്കെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാലങ്ങളായി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരു പാവം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുണ്ട്. ആ വിദ്യാർത്ഥിയെ ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവൻ ഇപ്പോഴും ചിലപ്പോൾ അവിടെ ഉണ്ടാകും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ പോയതായിരിക്കും. മഴയായാലും വെയിലായാലും പഠിക്കുന്നതിനായി പണം കണ്ടെത്തുന്നതിനായി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന വിദ്യാർത്ഥിയെ കണ്ണിൽപ്പെടാതെ കൊച്ചിയിലുള്ള ഹനാനെ മാത്രം എന്തുകൊണ്ട് സർക്കാരിന് മകളായി അംഗീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ കാര്യം നമുക്കറിയില്ല. എന്താണ് അതിന് പിന്നിലുള്ള ചേതോ വികാരം എന്നുള്ളത്. ഹനാൻ കുറച്ചു കാലമായി വാർത്തകളിൽ നിന്നും അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നില്ല. ഹനാന് കുറച്ചു കാലം മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്തോ നട്ടലിന് ക്ഷതം പറ്റുകയോ ഒടിയുകയോ എന്തോ ചെയ്തു. തുടർന്ന് ചികിത്സയ്ക്കായി ആ കുട്ടി ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞും വാർത്തകളുണ്ടായിരുന്നു. ആരൊക്കെയോ സഹായിച്ചു. ഇപ്പോൾ സുഖം പ്രാപിച്ചു കാണും. അതുകൊണ്ടായിരിക്കും തീർച്ചയായും മാധ്യമങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നഖശികാന്തം പരിഹസിച്ചുകൊണ്ടാണ് ഹനാൻ ഹനാനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും. ടിക്ടോക്കിലൂടെയാണ് വീഡിയോ ഫേസ്ബുക്കിലേക്ക് ചേർത്തിരിക്കുന്നത്. അതായത് കൊറോണയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഉസ്മാൻ വിളിയും ഒക്കെ കാര്യമായി തന്നെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ചിന്തയും അവബോധവും ഒക്കെയുള്ള ആളാണെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഹനാൻ ഈ ഒരു വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ തന്നെ തൻ്റെ പേജിൽ ഇട്ടിരിക്കുന്നത്. നിരവധി അനവധി വിമർശനങ്ങളും കമൻറ്റുകളുമാണ് ഈ ഒരു വീഡിയോയ്ക്കും ഈ പോസ്റ്റിനും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയും പോസ്റ്റും ഒക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. ഈ ലോകം മുഴുവനും എന്നെ ചവിട്ടിപ്പുറത്താക്കാൻ നോക്കിയപ്പോഴും കോൺഗ്രസുകാരാണ് എന്റെ കൂടെ നിന്നത് എന്ന് കൊറോണ. അതെ, പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കൂടി ഉസ്മാനെ ഒന്ന് വിളിക്കണം. കൊറോണയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തായാലും അദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. കാലങ്ങളായി KSU മുതൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നയാളാണ്. കേരളത്തിൻ്റെ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ്. അദ്ദേഹത്തെ വിമർശിക്കാം, പക്ഷേ വിമർശിക്കുമ്പോൾ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയും കാര്യങ്ങൾ പഠിച്ചും കാര്യമായി തന്നെ വിമർശിക്കണം. അതിനുള്ള പക്വത, അതിനുള്ള ആ ഒരു ത്രാണി ഹനാനുണ്ടോ എന്ന സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, വേറെ എന്തെല്ലാം സർക്കസുകളുണ്ട്, അതൊക്കെ നടത്തിക്കോളൂ എന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അനിഷേധ്യനായ നേതാവെന്ന് കരുതപ്പെടുന്ന രമേശ് ചെന്നിത്തലയെ ട്രോൾ ചെയ്ത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചത് പലർക്കും ഇഷ്ടമായതുമില്ല. മാത്രമല്ല രാഷ്ട്രീയ ചിന്തയൊക്കെ ഇത്തരത്തിൽ വിളിച്ചു പറയാൻ മാത്രം ഹനാൻ വളർന്നോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ പൊതുജനവുമൊക്കെ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനുള്ള ഹനാൻ്റെ ശ്രമമായിട്ടൊക്കെ ഇതിനെ വിലയിരുത്തുന്നുമുണ്ട്. എന്തൊക്കെയായാലും കുറച്ചുകൂടി പക്വത കൈവന്ന ശേഷം പോരെ ഇത്തരം പ്രതികരണങ്ങൾ എന്ന പൊതുജനത്തിൻ്റെ ചോദ്യം തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്, നമുക്കും ചോദിക്കാനുള്ളത്. ഹനാൻ ഹനാനിയെ സർക്കാർ ഏറ്റെടുത്തു. അതുപോലെ തന്നെ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവാണ് ഈ കുട്ടിയെ സഹായിച്ചത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് തനിക്കൊന്നും തന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ സഹായിച്ചിട്ടില്ല എന്ന മറുവാദവും ഹനാൻ ഉന്നയിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചുകൊള്ളൂ, അതൊക്കെ വിലയിരുത്തിക്കൊള്ളൂ. പക്ഷേ അതിനുള്ള പക്വതയും പ്രായവും ഒക്കെ ഒന്ന് വന്നോട്ടെ എന്ന പൊതുജന അഭിപ്രായം ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. ഹനാൻ തീർച്ചയായും നന്നായിട്ട് പഠിക്കുക, നല്ല ജോലി കിട്ടുക, സർക്കാർ സഹായമൊക്കെ കിട്ടും, പൊതുജനങ്ങളും തീർച്ചയായും അംഗീകരിക്കും. നല്ല കാര്യം തന്നെ ഒരു പെൺകുട്ടി പഠിച്ച് മിടുക്കിയായി ജോലിയൊക്കെ വാങ്ങുന്നത് സമൂഹത്തിനും നല്ലതാണ്. നന്നായി തന്നെ കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ആ വീഡിയോയിലാകെ മൊത്തം ഒരു പക്വതയില്ലായ്മ ഫീല് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആ രീതി ഒട്ടും ആരോഗ്യകരമായ ഒന്നല്ല എന്നാണ് പൊതുവെ വിമർശനം ഉയരുന്നത്. ഏതായാലും കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച ശേഷം ദയവായി ഒന്ന് പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാനും ഹനാൻ ശ്രമിക്കണം എന്നാണ് പൊതുവെ അഭിപ്രായം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.